അടുത്ത വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. നിങ്ങളെൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് അരുവിക്കുത്ത് വെള്ളച്ചാട്ടമായിരുന്നു. തൊടുപുഴ മുട്ടത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അവിടെ നമ്മുടെ മേരിക്കുണ്ടൊരു കുഞ്ഞാട് സിനിമയിൽ ഒരു ചെറിയ സീൻ ഷൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തന്നായിരുന്നു. പക്ഷെ അവിടെ ആ ഒരു സിനിമയുടെ സീൻസ് മാത്രമല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളിമൂങ്ങ, 101 വെഡ്ഡിങ്സ്, സുഖമാണോ ദാവിദ്, ഈ ഒരു സിനിമകളും അവിടെ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അത് പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ ഇതിന് ശേഷം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ആലോചിച്ചിരിക്കാൻ സമയമില്ല. എന്നതെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം. അത് തന്നെ ഞാനും ആലോചിക്കുന്നു. ഇനിയിപ്പോ പന്തലിടണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. കട്ടപ്പനക്കാർക്കിടയിലേക്കാണ് ജയന്റെ കട്ട ആരാധകനായ എന്റെ അച്ഛൻ സുരേത്തുന്നു. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ചലച്ചിത്ര നഗരി തൊടുപുഴയുടെ 4th എപ്പിസോഡാണിത്. നിങ്ങൾ നമ്മളെ പഴയ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലക്ഷ്യം, അതുപോലെ ഈ സീരീസിൻ്റെ ലക്ഷ്യം, തൊടുപുഴയും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും കാണിക്കുക എന്ന ഒരു ഒറ്റ ലക്ഷ്യമാണ്. ഇന്ന് നമ്മൾ വന്ന് എത്തി നിൽക്കുന്നത് ലീന തിയേറ്റേഴ്സിന് മുമ്പിലാണ്. ഇവിടെ ഒറ്റ സിനിമയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഈ ലീന തിയേറ്റേഴ്സ് എവിടെയാണെന്ന് ഞാൻ ആദ്യം പറയാം. തൊടുപുഴയിൽ നിന്ന് പാലായി പോണ വഴിക്ക് അയങ്കൊമ്പ് കഴിഞ്ഞ് കൊല്ലപ്പള്ളി എത്തുന്നതിന് മുമ്പ് ഒരു പാലമുണ്ട്. ആ പാലത്തിന് തൊട്ട് മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ഈ ഒരു സ്ഥലം കാണുന്നത്. ഞാൻ എൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇവിടെ നമ്മുടെ കട്ടപ്പന റെത്തിരോഷനിലെ ആ ഒരു ഒറ്റ സീനാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഏത് സീനാന്ന് ചോദിച്ചാൽ ആ സ്റ്റാർട്ടിങ്ങിൽ സിദ്ദിഖേട്ടൻ സിനിമ കാണുന്ന ആ ഒരു സീനുണ്ടല്ലോ, ആ ജയൻ്റെയൊക്കെ ഒരു സിനിമ കാണുന്നതും ആ ഒരു പാമ്പിനെ എറിഞ്ഞു വിട്ടിട്ട് ആ ടിക്കറ്റ് എടുക്കാൻ പോയ ആൾക്കാരുടെ ഇടയ്ക്കൂടെ പാമ്പൊക്കെ പോണ ആ ഒരു സീൻ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഇവിടെ. നമ്മളിവിടെ സോനു ചേട്ടായി ഉണ്ട്. സോനു ചേട്ടൻ ഒരു ഹായ് പറഞ്ഞു നമ്മുടെ പ്രേക്ഷകരോട്. ഹായ്. സോനു ചേട്ടൻ വീട് അടുത്താണ്, എൻ്റെ ചേട്ടായിയാണ്. അപ്പം ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ എൻ്റെ കൂടെ വന്നതാണ്. എന്തായാലും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. ഇതാണ് തൊടുപുഴയിൽ നിന്ന് വരുന്ന വഴി. ഈ ഒരു ഹോട്ടൽ നിങ്ങൾ ശ്രദ്ധിച്ച നിള ഫുഡ് കോർട്ട് എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അവിടുന്ന് കുറച്ചങ്ങ് നീങ്ങുമ്പോഴാണ് ഇവിടെ ആയിട്ടാണ് ഈ സ്ഥലം. ഞാനിവിടെ ഈ വഴി കൂടെ കുറേ പോയിട്ടുണ്ട്, എന്നാൽ പോലും ഞാനും ഇപ്പോഴാണ് ഈ സ്ഥലം കാണുന്നത്. അവിടെ ഒരു പാലമുണ്ട്. അപ്പം ഇതിൻ്റെ കറക്റ്റ് ഇടയ്ക്കായിട്ടാണ് ഈ ഒരു തിയേറ്റർ വരുന്നത്. സിനിമയിൽ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒരു സെറ്റ് കാണിക്കുന്നുണ്ട്. അത് ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു അവരതിട്ടത്. ആ ഡോറിൻ്റെ ഇങ്ങേ വശത്തായിട്ടായിരുന്നു ആ ഒരു സെറ്റ് ഇട്ടത്. കാരണം ഈ ചെടിയൊക്കെ നമുക്ക് ആ സിനിമയിൽ ഇവിടെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കുറേ നാളായി സിനിമ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഇവിടുത്തെ ഒരു ഇതിൻ്റെ മെയിൻ നോക്കി നടത്തുന്ന ആളുടെ കൂട്ടുകാരനിവിടെ ഉണ്ട്. നമുക്ക് അതിൻ്റെ മെയിൻ നോക്കി നടത്തുന്ന ആളെ നമ്മൾ വിളിച്ച് പെർമിഷൻ മേടിച്ചായിരുന്നു. അപ്പോൾ ആ ചേട്ടന് ഇപ്പോൾ വരാൻ സമയമില്ല എന്ന് പറഞ്ഞു, തിരക്കാന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ വേറൊരാളെ വിട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ അടുത്തും വിശേഷങ്ങൾ അറിയാം. ചേട്ടാ, ഈ ഒരു തിയേറ്ററിനെ കുറിച്ച് പറയാവോ? ഇവിടുത്തെ എന്നായിരുന്നു ഇത് കൺസ്ട്രക്ട് ചെയ്ത്? ഈ കെട്ടിടം തിയേറ്റർ ആരംഭിക്കുന്നത് 82 82 82 കെട്ടിടം പണി ആരംഭിച്ച് 83 സ്റ്റാർട്ടിങ് ആണ്. ഓക്കെ. വെള്ളിയങ്കണ്ടങ്ങാരുടെ തിയേറ്റർ ആണ്. ആ അപ്പം ഇവിടെ ലാസ്റ്റ് ഓടിയ സിനിമ ഏതാണെന്ന് പറയാവോ? അപ്പുറത്തെ തിയേറ്ററില് കടമ്പ എന്ന് പറഞ്ഞ സിനിമ അപ്പുറത്തെ തിയേറ്ററിൽ ഉണ്ടായിരുന്നു, പഴയ തിയേറ്ററിൽ. അത് കഴിഞ്ഞിട്ട് കുറേ ഒരു 4 വർഷത്തോ 5 വർഷം കഴിഞ്ഞാൽ ഇത് തുടങ്ങുന്നത്. ഇവിടെ ചേട്ടൻ ഇവിടെ വന്ന് സിനിമ കണ്ടിട്ടുണ്ടോ? ഞാനോ? എല്ലാ പടം കണ്ടിട്ടുണ്ട്. എല്ലാ പടം ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടോ? എല്ലാ പടം കണ്ടിട്ടുണ്ട്, കുടുംബമായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ സ്ഥിരം വന്ന് സിനിമ കാണുന്ന ഒരാളാണ്. അപ്പൊ തന്നെ കറക്റ്റ് ആളെ തന്നെ നമുക്ക് മുമ്പേ കിട്ടിയത്. നമുക്ക് ഈ ഒരു തിയേറ്ററിന് മൊത്തം ചുറ്റി കാണാം. കാണാം. ചേട്ടാ, ഇതാ പഴയ സീറ്റ് അല്ലേ തിയേറ്ററിലെ?
ഓ ഫസ്റ്റ് ക്ലാസിന്റെ സീറ്റ് ഓ മൊത്തം പാലം പറഞ്ഞു സൈഡ് ആ ഫെസിലിറ്റി എല്ലാം ഉണ്ട് ആ ഫെസിലിറ്റി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിത്രം നല്ല നല്ല ഫൗണ്ടേഷനില്ല ആ ഇതിപ്പം കോൺക്രീറ്റ് ചെയ്ത് മോള് വാർക്കണേലും സാധിക്കുന്ന അവസ്ഥയല്ല ആ കയറി ഇവിടെ ഇപ്പോൾ കുറേ ദിസ് തിയേറ്റർ ഈസ് എക്യുപ്ഡ് വിത്ത് വേൾഡ് ഫേമസ് പ്രൊജക്ഷൻ ആൻഡ് സൗണ്ട് സിസ്റ്റം. ഇത് വെള്ളിയാം കണ്ട എന്നൊരു വീട്ടുകാരുടെയാണ് ഈ ഒരു തിയേറ്റർ. ഇതിൻ്റെ ഉള്ളോട്ടൊന്നും കയറാൻ പറ്റിയതെല്ലാം പൂട്ടിക്കിടക്കുവാണ്, അതുകൊണ്ട് നമുക്ക് ഉള്ളോട്ട് കയറാൻ സാധിക്കില്ല. എന്തായാലും ഇവിടെ ആയിരുന്നു നമ്മുടെ കട്ടമല ഋതിക്രോഷനിലെ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത്, സ്റ്റാർട്ടിങ് സീൻ. തൊടുപുഴയുള്ള ഒരു അടിപൊളി ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ, ലൈക്ക് ആൻഡ് കമൻറ്റ്. സ്റ്റേ ട്യൂൺഡ്.